ദിവനാമത്തെ മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്റർ ലീഡ് ചെയ്യുന്ന ബെന്നി ജാക്കോ പാസ്റ്റർ വളരെ മനോഹരമായ ഗാനം ആലപിക്കുന്ന ഗായിക സംഘം, ഇന്ന് രാത്രി ഫ്ലോറിൽ നേരിട്ട് വന്ന് വചനം കേൾക്കാൻ വന്ന ഫാമിലി, പ്രിയപ്പെട്ടവരെ, ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുകയാണ്. വളരെ പ്രത്യേകതയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളുടെ. മാർച്ച് മാസത്തിൽ നമ്മുടെ പൗരുഷൻ്റെ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പിറ നടന്നു വരികയായിരുന്നു. നാളെ സഭായോഗത്തിലൂടെ അവസാനിക്കുകയാണ്. രാത്രി യോഗത്തിൻ്റെ സമാപന രാത്രിയാണെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ കടന്നു വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു. അത് അവർക്കും നമ്മൾക്കും എല്ലാം ഒരുപോലെ അനുഗ്രഹമായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ ഉപസിച്ച് ഞങ്ങളുടെ കൂടെ ഭവനങ്ങളിൽ ഉപസിച്ച് ധാരാളം ആളുകളുണ്ട്. ഞങ്ങളെ വിളിച്ചവരെ പറയാറുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ സഹകരണത്തിന് വളരെ നന്ദി പറയുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇത് മന്ത് ഓഫ് ഷെയറിംഗ് ആയിരുന്നു. നമ്മുടെ ഷെയറിങ്ങിനെ കുറിച്ച് നേരത്തെ കേട്ടു കഴിഞ്ഞിരിക്കുകയാണ്. സമയവും നമ്മുടെ ദൈവത്തിൻ്റെ വചനവും കൂട്ടായ്മയും എല്ലാം ഷെയർ ചെയ്യുന്ന ഈ മാസം, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ വലിയ നന്മകൾ നിങ്ങളുടെ ഈ മാസം ഷെയർ ചെയ്യാൻ കർത്താവ് സഹായിച്ചു. പൗരുഷൻ്റെ മിനിസ്ട്രിക്ക് ഒരു ദിവസം ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ 3 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. അത് നിങ്ങൾ കൈകൾ തുറന്ന് സഹായിച്ചു. അമ്മയിൽ സഹായിക്കാനുള്ള പ്രിയപ്പെട്ടവർക്ക് സഹായിക്കാൻ അവസരമുണ്ട് എന്ന് ഓർപ്പിക്കുകയാണ്. തുക ചെറുതോ വലുതോ എന്നുള്ളതല്ല, നിങ്ങളൊരു കൂട്ടായ്മ, നിങ്ങൾ സ്വാതന്ത്ര്യാഴ്ച നിങ്ങളുടെ നന്മകൾ പൗരുഷന് നൽകുന്നതിന് വളരെ സന്തോഷമുണ്ട്. അമൃത്യ കുലുക്കി കവിയുന്ന നല്ല പങ്ക് മടി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഇതുവരെയും ഈ പങ്കുവയ്ക്കുന്ന ഈ ഷെയറിങ്ങിൽ സാമ്പത്തിക കൂട്ടായ്മ കാണിക്കാൻ നിങ്ങൾക്ക് സമയം ലഭിച്ചില്ലെങ്കിൽ ഇനി അവസരമുണ്ട്. നാളെ നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളും അതിനുള്ള അവസരങ്ങളുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. മന്ത് ഷെയറിങ് കഴിഞ്ഞാലും നിങ്ങൾക്ക് എല്ലാ മാസവും മാസം തോറും ശുശ്രൂഷ സഹായിക്കാനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും വളരെ വളരെ നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു. നാളെ ഈസ്റ്ററാണ്. ഇതിൻ്റെ ഇടയിലുള്ള ശുശ്രൂഷകളാണ് ഇത് നടക്കുന്നത് എന്ന് പറയാൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിനും അനുഗ്രഹത്തിനും ഈ ദിവസങ്ങൾ കാരണമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നു. പൗരുഷനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാമെന്ന് വാക്ക് പറയും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കാൻ മടിക്കരുത്. ഇതുവരെ ഞാൻ പൗരുഷൻ ചാനലിൽ ഈ സ്റ്റുഡിയോയിൽ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാൻ അവസരം നാളത്തെ സഭായോഗത്തിൽ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും സഭയിൽ പോകുന്നെങ്കിൽ അവിടെ തന്നെ പോകുക. അല്ല, നിങ്ങൾക്ക് നാളെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും വരുന്നതിന് തടസ്സമില്ല എന്ന് ഓർപ്പിക്കുന്നു. ഒരുമിച്ചുള്ള ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ സന്തോഷമായി തീരട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്നത്തെ പകൽ അത്യുന്നതയുടെ മറവിലെ ശുശ്രൂഷകളും വളരെ അനുഗ്രഹമായി നടക്കുവാനും കർത്താവ് സഹായിച്ചു. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കാത്തിരിപ്പ് യോഗവും കൂടെ ചേർന്നുള്ളൊരു ശുശ്രൂഷയാണ് എന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. പരിശുദ്ധന്മാരുടെ അഭിഷേകത്തിന് വേണ്ടി ധാരാളം ആളുകൾ ഈ ദിവസം കാത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ കർത്താവെ പരിശുദ്ധന്മാരെ നിറയ്ക്കട്ടെ, അഭിഷേകത്തെ നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അതുമായി ബന്ധപ്പെട്ട് അമ്മേ, ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വരുന്നത് തിമോത്തിയോസിൻ്റെ ലേഖനം 2 തിമോത്തിയോസ് 1 അധ്യായത്തിൻ്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ ആധാരമാക്കിയാണ് സംസാരിച്ചു വരുന്നത്. 2 തിമോത്തി 1:3-9. എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന് ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബിസിലും അമ്മ യൂനിക്കിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉച്ചരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം, ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിനോട് പ്രത്യേകമായിട്ട് ഓർപ്പിച്ച് പറയുന്ന ഭേദഭാഗങ്ങൾ തിമോത്തിയോസിൻ്റെ 1st, 2nd തിമോത്തി കാണാൻ കഴിയുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് തിമോത്തിയോസിൻ്റെ ക്വാളിറ്റികളാണ്. 1ാമത്തെ ക്വാളിറ്റി, തിമോത്തിയോസിന് കണ്ണുനീരിൻ്റെ അനുഭവമുള്ള മനുഷ്യനായിരുന്നു. കണ്ണുനീരിൻ്റെ അനുഭവം, പ്രാർത്ഥനയുടെ കണ്ണുനീരുള്ളവനായിരുന്നു, ആരാധന കണ്ണുനീരുള്ളവനായിരുന്നു. കണ്ണുനീർ തൂമ്പോൾ മനസ്സലിയുന്ന ദൈവത്തിൽ അവൻ ആശ്രയിക്കുകയും ചാരിയും ഉറയ്ക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് പഠിക്കാനായിട്ട് കഴിഞ്ഞു. തിമോത്തിയോസിൻ്റെ കണ്ണുനീരിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു. നമ്മളെല്ലാ കണ്ണുനീരിൻ്റെ അനുഭവമുള്ളവരായിരിക്കണം. എന്നുള്ളത് ഞാൻ എടുത്തു പറയാൻ തീർന്നു. കണ്ണുനീരിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് ജയിക്കാൻ കഴിയും. കണ്ണുനീരില്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നത്തിന് ഏറ്റവും വലിയ പ്രതിബന്ധമായി മാറിയിരിക്കുന്നത്. ഏത് വിഷയം വരുമ്പോൾ കണ്ണുനീരോടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം തമ്പുരാൻ ഇറങ്ങി നമ്മളെ സഹായിക്കുകയും നമ്മളെ മാനിക്കുകയും ചെയ്യും. രണ്ടാമത് ഞാൻ പറഞ്ഞത് നിൻ്റെ വിശ്വാസമാണ്. നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ നിനക്ക് സ്തോത്രം ചെയ്തു. രണ്ടാമത് തിമോഥെസിനുള്ളതായ പ്രത്യേകത അവന് വിശ്വാസമുള്ള നിർവ്യാജ വിശ്വാസം, വ്യാജമില്ലാത്ത വിശ്വാസം ഉള്ള സ്വഭാവമുള്ള ആളായിരുന്നു തിമോഥെസ്. ആ വിശ്വാസം എങ്ങനെയാണ് വന്നത് നമ്മുടെ തന്നെ പറയുകയാണ്. ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ഓഫീസിലും അമ്മ യൂനിക്കിലും ഉണ്ടായിരുന്നു, നിന്നിലുമുണ്ടെന്ന് ഞാൻ ഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഹെറിഡിറ്ററിയാണ്, തലമുറകളായി വരുന്നതാണ്. ഡോക്ടർമാരുടെ അടുക്ക് ചെല്ലുമ്പോൾ ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഡോക്ടർ ചോദിക്കും അപ്പച്ചൻ ഫാദറിനുണ്ടായിരുന്നോ, പിന്നെ ചോദിക്കും വല്യപ്പച്ചനുണ്ടായിരുന്നോ, അമ്മയ്ക്കുണ്ടായിരുന്നോ, വല്യമ്മയ്ക്കുണ്ടായിരുന്നോ. ചോദിക്കുന്നൊരു കാര്യം, തലമുറകളായി വാഴുന്ന രോഗമാണത്. പ്രഷറും കാൻസറും ഒക്കെ അതുമായി ചേർന്നുള്ളതാണ്. അപ്പോൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് രോഗങ്ങൾ വാഴുന്നത് പോലെ തന്നെ വിശ്വാസം വാഴണം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ് ആ വിശ്വാസം പ്രത്യേകിച്ച് ആ വിശ്വാസം ആദ്യം നിൻ്റെ വലിയമ്മ ലോവീസിലും അമ്മ യൂനിക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു, നിനക്കുണ്ടായിരുന്നു, കൊച്ചുമകനുമുണ്ട്. അപ്പം ഇതെന്നാ നിൻ്റെ വല്യപ്പനുണ്ടായിരുന്നു എന്ന് പറയാൻ ഞാൻ എന്നാ? അപ്പന്മാരെക്കാൾ കൂടുതൽ വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് കുത്തിവെക്കാൻ കഴിയുന്ന അമ്മമാർക്കാണ്. അമ്മമാരാണ് കുഞ്ഞുങ്ങളെ കൃപയെ വളർത്താനായിട്ട് അവർക്കാണ് കഴിവ് കൂടുതൽ, അവർക്കാണ് താല്പര്യം കൂടുതൽ, അവർക്കാണ് എല്ലാ അവസരം കൂടുതൽ. എന്നാൽ പല വീട്ടിലും കുഞ്ഞുങ്ങളെ വിശ്വാസം പഠിപ്പിക്കുന്നില്ല. ഫുഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, സ്കൂളിലും കോളേജിലും വിടാനായിട്ട് ഉത്സാഹിക്കുന്നുണ്ട്, നല്ല ഡ്രസ്സും അടിച്ചു കൊടുക്കുന്നു, പക്ഷെ വിശ്വാസം വ്യാപരിപ്പിക്കുന്നില്ല. മോശ വിശ്വാസമുള്ളവനായി മാറാൻ കാര്യം അവൻ്റെ അമ്മയാണ്. ഫറവോൻ്റെ കൊട്ടാരത്തിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും മോശയുടെ അമ്മ മോശയോട് പറഞ്ഞു, മോനെ, നമ്മൾ ഈ മിസ്ലീമിന് വേണ്ടി വന്നതല്ല, ഫറവോന് വേണ്ടി വന്നതല്ല, നമ്മുടെ ഒരു സ്വന്തക്കാർ ചാർച്ചക്കാരും അടിമകളായിട്ടുള്ള ആളുകളുണ്ട്, അവര് ഈ ദേശത്ത് നിന്ന് കനാലിൽ എത്തിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്, ഒരുപക്ഷെ നിന്നെയായിരിക്കും ദൈവം കണ്ട എന്നുള്ള നിലയിലുള്ളതായി വിശ്വാസത്തിൻ്റെ വാക്കുകൾ മോശയുടെ അമ്മ പറഞ്ഞു കൊടുത്തതാണ് മോശയുടെ അകത്ത് വ്യാപരിച്ചത്. അതുകൊണ്ടാണ് വായിക്കുന്നത് ആമ വിശ്വാസം മോശ പാപത്തിന് തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടത തെരഞ്ഞെടുത്തു. ഞാൻ അതിനെക്കുറിച്ച് പിന്നെ പറയുന്നുണ്ട്. തെരഞ്ഞെടുത്തു ഫറവോൻ്റെ പുത്രി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ടു ദൈവജനത്തോടുകൂടെ കഷ്ടത. ഇത് എവിടുന്നാ മോശയ്ക്ക് കിട്ടിയത്? ദൈവത്തിന് സ്തോത്രം, അത് അമ്മയിൽ കൂടെ കിട്ടിയതാണ്. ഇതെന്നെ കേൾക്കുന്ന ഒത്തിരി മാതാക്കൾ ഉണ്ട്, പിതാക്കന്മാർ. നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ വിശ്വാസം വ്യാപരിപ്പിക്കുന്നവരായിരിക്കണം. അവരോട് പറയുമ്പോഴെല്ലാം വിശ്വാസം പറയണം. 100 രൂപ കൊടുത്താൽ ചോദിച്ചാൽ 200 കൊടുക്കുകയില്ല. അവരെ വിശ്വാസത്തിൻ്റെ പാത പഠിപ്പിക്കണം. വിശ്വാസത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ സാമ്പത്തികമായി ഞെരുക്കമുള്ള കാലഘട്ടത്തിലൊക്കെയാണ് ഞങ്ങൾക്ക് ജനിച്ചു വളർന്ന് ജീവിച്ചതുമൊക്കെ. അതൊക്കെ ഞങ്ങളുടെ പിതാക്കന്മാരെ വിശ്വാസം പഠിപ്പിച്ചതുകൊണ്ടാണ് ഇന്ന് വിശ്വാസത്തിൻ്റെ പാതയിൽ നിൽക്കുന്നത്. നമ്മുടെ ഇടയിൽ തുറന്നു പറയുന്നതിന് പ്രയാസം തോന്നല്ലേ? ഏറ്റവും ദുഃഖകരമായ കാര്യം, വീട്ടിൽ പകൽ മുഴുവനും രാത്രി മുഴുവൻ നെഗറ്റീവ് സ്പിരിറ്റാണ് വ്യാപരിക്കുന്നത്. നെഗറ്റീവാണ്. ഏതു കാര്യം പറഞ്ഞാലും നടക്കത്തില്ലെന്ന് പറയാനാണ് നമുക്കൊരു പ്രേരണ, നടക്കുമെന്ന് പറയുന്നതിനേക്കാൾ. അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, നമ്മൾക്കത് പറഞ്ഞ് പരിശീലിച്ചു പോയി. പേരെന്തുവാ? വിശ്വാസി. പറയുന്നത് എന്തുവാ? അവിശ്വാസം. പേര് വിശ്വാസി എന്ന, പക്ഷെ വാ തുറന്നാൽ അവിശ്വാസം പറയത്തുള്ളൂ. ഞാൻ തിരുവല്ല പട്ടണത്തിൽ കർത്താവിന് വേല എന്നൊരു ദേവദാസനാണ്. 32 വർഷം മുമ്പ് സഭ തുടങ്ങുമ്പോൾ എന്നോട് പലരും പറഞ്ഞു, രാജി പാസ്റ്ററെ വെറുതെ മെനക്കടില്ലേ, ഇവിടെ ആരെയും കിട്ടത്തില്ല, ഒരു വേലയും നടക്കത്തില്ല, ഇവിടെ ആത്മാക്കൾ വരത്തില്ല. പക്ഷെ ദൈവം എനിക്ക് 32 വർഷത്തിന് മുമ്പേ ഒരു ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പഞ്ചാബിൽ 10 കോട്ട് വെച്ചൊരു ദർശനം തന്നു. ആ ദർശനം എൻ്റെ അകത്ത് കിടന്നത് കൊണ്ട് എൻ്റെ അകത്തെ വിശ്വാസം വ്യാപരിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. അത് അന്നും ഇന്നുമെല്ലാം ആ വിശ്വാസത്തിൻ്റെ വ്യാപാരത്തിൽ നിലനിൽക്കുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്നും ആ വിശ്വാസമാണ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നത്. ആരെല്ലാം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും എൻ്റെ അകത്തെ ആ വിശ്വാസം വീണത് ഇന്ന് നഷ്ടപ്പെട്ടു പോകാൻ നിൽക്കുന്നതുകൊണ്ടാണ് ഇന്നും അവിടെ തന്നെ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യാനിടയാകുന്നത്. പ്രിയമുള്ളവരെ, ആരെല്ലാം നമ്മളോട് അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കല്ലേ. മൊബൈലിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ന്യൂസിലും കവറേജിലും പത്രത്തിലും എല്ലാം നെഗറ്റീവ് വാർത്തകളാണ്. അത് കേട്ട് കേട്ട് നമ്മുടെ മനസ്സങ്ങ് തഴമ്പിച്ചിരിക്കുക. അതുകൊണ്ട് മനുഷ്യരോട് നമുക്ക് വൈരാഗ്യമായി വിശ്വാസമില്ല. വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മുടെ വായിന്ന് വരത്തില്ല, അത് പറയാൻ തോന്നത്തുമില്ല. മുഖത്ത് നോക്കിയാൽ നെഗറ്റീവ് ഫേസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖത്ത് നോക്കുമ്പോഴേ ഞങ്ങൾക്ക് പാസ്റ്റർമാർക്ക് മുഖത്ത് നോക്കുമ്പോഴേ അറിയാം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന്. ഏതാണ്ട് നഷ്ടബോധം പോലെ വന്ന വഴിക്ക് പേഴ്സ് കാണാതെ പോയ ഒരു മുഖമാണ് പലപ്പോഴും. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പറയും ഇന്നൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, വണ്ടി എടുക്കുമ്പോൾ പറയും ഇടിക്കുമെന്നാണ് തോന്നുന്നത്, പിള്ളേരോട് പറയാം നീ തോക്കത്തേ ഉള്ളൂ ജയിക്കത്തില്ല, ചില തള്ളന്മാരെ പിള്ളേരോട് പറയാം നിൻ്റെ തല കളിമണ്ണായിരിക്കുന്നെന്നാണ് തോന്നുന്നത്. ഇന്ന് വരെ ഞാൻ ആരെയും തല കളിമണ്ണ് കണ്ടിട്ടില്ല. ചെറുപ്രായത്തിലെ കുഞ്ഞുങ്ങളത് കേട്ട് കേട്ട് അവർ വിചാരിക്കും ഞാനൊരു കഴുതിയാ. ചില മാതാക്കൾ പിള്ളേരെ കഴുതിയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. പിള്ളേരത് കേട്ട് കേട്ട് കഴുതിയുടെ സ്വഭാവത്തിലേക്ക് ഒരു മാറുകയാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വാസം സംസാരിക്കുകയും വിശ്വാസം പ്രസംഗിക്കുകയും ചെയ്യണം. ഇത് കാത്തിപ്യോഗത്തിൻ്റെ ദിവസങ്ങളാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും, വിശ്വാസത്താൽ അത് പ്രാപിച്ചെടുക്കുകയും ചെയ്യണം. നമ്മൾ വിശ്വാസം ഉപയോഗിക്കുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. കാർ കിട്ടാനും വീട് കിട്ടാനും നന്മ കിട്ടാനും പിള്ളേർ UK പോകാനും അമ്മ കാനഡയ്ക്ക് പോകാനുമാണ് നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, ഭൗതികത്തിൻ്റെ മേന്മകൾ കൊയ്യാനായി വിശ്വാസം ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ, അതിന് വേണ്ട ഞാൻ പറയുന്നില്ല, പ്രാർത്ഥിച്ചു, അതിനേക്കാൾ കൂടുതൽ ആത്മീയ കാര്യങ്ങൾക്ക് നീ മുൻതൂക്കം കൊടുത്ത് വിശ്വാസത്തെ സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. അങ്ങനെ വെക്കുമ്പോഴാണ് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് വിശ്വാസം വർദ്ധിപ്പിക്കും. ബൈബിളിൽ 2 വാക്യം ഞാൻ എടുത്തു പറയുന്നു, ശ്രദ്ധിച്ചു കേൾക്കണം. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. പല ആളുകളും വിശ്വാസം ഇറങ്ങിയ കാലത്ത് നല്ല ആരോഗ്യമായിരുന്നു. വിശ്വാസത്തിൽ ആരോഗ്യം, നടക്കും, ദൈവം മാനിക്കും, ആഹാരമുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, വീടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, ആമേൻ, പിള്ളേർ സ്കൂളിൽ പോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, രോഗം വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ലെന്നുള്ള വിശ്വാസം പറയുന്ന പിതാക്കന്മാർ നമുക്കൊരു കാലത്തുണ്ടായിരുന്നു. ഇന്ന് ആ വിശ്വാസം മുഴുവൻ നഷ്ടപ്പെട്ടു. വിശ്വാസത്തിൻ്റെ പേരല്ലാതെ വായിൽ കൂടെ വരുന്നത് മുഴുവൻ നെഗറ്റീവാണ്. ചില ആളുകളോട് സംസാരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ സംസാരിച്ചു പോയല്ലോ, നമ്മുടെ വിശ്വാസം കൂടെ കവരുന്ന വാക്കുകളാണ് അവർ വായിൽ നിന്ന് വരുന്നത്. നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കുമാണ്, അവർ വായിൽ നിന്ന് വരുന്നത് നെഗറ്റീവ്. ആ നെഗറ്റീവ് വാക്കുകൾ കേട്ട് നമ്മൾ തളർന്നു പോകും. ഏലിയാവിനോട് അവൻ ഒറ്റ വാക്ക പറഞ്ഞോളൂ, ഇസബേൽ നാളെ ഈ നേരത്തെ നിന്നെ ഞാൻ തകർത്ത് കളയും. ആ ഒറ്റ വാക്ക് കേട്ടപ്പോൾ ഏലിയാവ് ഡൗൺ ആയിപ്പോയി, വിശ്വാസം ഡൗൺ ആയിപ്പോയി. പല ആളുകളും വിശ്വാസത്തിലേക്ക് ഇറങ്ങിയ കാലത്ത് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷെ ദുഃഖത്തോടെ പറയട്ടെ, വിശ്വാസം വളരെ കുറഞ്ഞു. ഇപ്പോൾ ഭൗതികം വളർന്നപ്പോൾ ആത്മീയം കുറഞ്ഞു. ബൈബിൾ പറയുന്നു എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നമ്മൾ വിചാരിക്കും പണമുണ്ട് എനിക്ക് കുഴപ്പമില്ല, വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല, ആരോഗ്യമുണ്ട് വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല, കുടുംബക്കാരെല്ലാം കൂടുണ്ട് വിശ്വാസം ആമേൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, 10 പേര് എൻ്റെ കൂടെ നിൽക്കാനുണ്ട് വിശ്വാസമില്ലെങ്കിലും കുഴപ്പമില്ല. സുഹൃത്തുക്കളെ, ഇതെല്ലാം നിഷ്ഫലമാകുന്നൊരു അവസരം നമ്മുടെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് എന്ത് വേണം? വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായി തീരണം. ഇതെല്ലാം ഉണ്ടെങ്കിലും എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ട്, എന്നെ നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് നിലക്കൊണ്ടായിരിക്കും. ഈ വിശ്വാസത്തെ പറയുമ്പോൾ 3 കാര്യം എനിക്ക് പറയാനുണ്ട്. 1, സ്വയവിശ്വാസമുണ്ടായിരിക്കണം, നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമുണ്ടായിരിക്കണം. 2, യേശുക്രിസ്തുവിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. 3, പൗരസിൽ നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം. തിമോത്തിയോസുമായുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ 3 കാര്യം പറയുന്നത്. 1, നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. പല ആളുകൾക്കും അവരെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. പരീക്ഷ എഴുതാൻ പോകുന്ന പിള്ളേർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പം ആദ്യം എൻ്റെ പാസ്റ്ററെ ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി, ജയിക്കുമെന്ന് തോന്നുന്നില്ല, എന്നാലും ഒന്ന് പ്രാർത്ഥിച്ചാലേ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നത് തന്നെ. പക്ഷേ എല്ലാം പഠിച്ചായിരുന്നു കേട്ടോ, പെട്ടെന്ന് അങ്ങ് മറന്നുപോയി, എനിക്കൂടെ ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ അവർ പരീക്ഷ എഴുതി വരുമ്പോൾ നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. സ്വയവിശ്വാസം, അവർക്ക് അവരെക്കുറിച്ച് തന്നെ വിശ്വാസമില്ല. എനിക്ക് നല്ല ഭാര്യയാകാൻ പറ്റുമോ, എനിക്ക് നല്ലൊരു ഭർത്താവാകാൻ പറ്റുമോ, എനിക്ക് നല്ലൊരു പാസ്റ്റർ ആകാൻ പറ്റുമോ, എനിക്ക് നല്ലൊരു സിംഗറാകാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും ചിന്തയുണ്ട്. ഉപകരണങ്ങൾ വായിക്കാൻ എനിക്ക് കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആധുനിക ഗായക സംഘക്കാരൊക്കെ ഉണ്ട്. അവരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് സാധിക്കും, അതുകൊണ്ടല്ലേ ഇവിടം വരെ വന്നേ. ഇവിടം വരെ വന്നെങ്കിൽ ബാക്കി ദൈവം നടത്തും. ഇവിടെ ഒരു സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ വന്ന് വേറൊരു മനുഷ്യനോട് പറയുക, ഇവിടെ ഒരാൾ തൂങ്ങിച്ചത്തി കേട്ടോ, അറിഞ്ഞോ? ഉടനെ ഇല്ല, അവൻ പറഞ്ഞു ഇല്ല അറിഞ്ഞില്ല. അവൻ പറഞ്ഞു എവിടാ ആ സ്ഥലമൊക്കെ പറഞ്ഞു. എന്താ പ്രായമുണ്ട്? 30 വയസ്സ്. ഇപ്പം ഈ കേൾക്കുന്ന പിള്ളിക്ക് 30 വയസ്സാണ്. അപ്പം ചോദിച്ചു എന്നാ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? അപ്പം ജീൻസും ടീഷർട്ടുമാണ്. യവൻ നോക്കിയപ്പോൾ യവൻ ജീൻസും ടീഷർട്ടും ഇട്ടിരിക്കുന്നത്. ഓരോ അടയാളം പറയുമ്പോഴും ഈ കേൾക്കുന്നവനെ ആലല പോലെ വരയ്ക്കാൻ തുടങ്ങി. ആ മരിച്ചവൻ്റെ അടയാളങ്ങളാണ് ഈ കണ്ട പുള്ളി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞ് കണ്ണാടി വെച്ചിട്ടുണ്ട്, അപ്പം ഇവനുണ്ട് കണ്ണാടി. ഒത്തിരി അടയാളം പറഞ്ഞ എല്ലാം ഒത്തത്ത് വന്നു. അവസാനം പറഞ്ഞു അവൻ ഏത് ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്? അവൻ അങ്ങോട്ട് ചോദിച്ചു. ഉടനെ പറഞ്ഞു റബ്ബർ ചെരുപ്പാണ്. ഉടനെ അവൻ അവൻ്റെ കാലോട് നോക്കിയപ്പോൾ തോൽ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഉടനെ അവൻ പറയാ, ഹോ ഞാനല്ലല്ലോ മരിച്ചെന്ന്. ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ കേട്ടോണ്ടിരിക്കുന്ന ഒരു വ്യക്തി മരിച്ച കാര്യം കേട്ടപ്പോൾ ജീവിച്ചിരിക്കുന്നവന് അവൻ്റെ ഉള്ള വിശ്വാസം അവനെക്കുറിച്ചുള്ള പോലും നഷ്ടപ്പെട്ടു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവൻ തന്നെ തോന്നുക അവൻ മരിച്ചതാണെന്ന് തോന്നുക. പല ആൾ പറഞ്ഞത് പാസ്റ്റർ ഞാനിങ്ങനെ ജീവിക്കുന്നതന്നേ ഉള്ളൂ. ഇവരുടെ അമ്മാവ് പറഞ്ഞു നേരം വെളുക്കുന്നു നേരം വൈകുന്നു, അല്ലാതെ എന്നാ പറയാനാ? ഇത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയോടെ ടച്ച് ചെയ്ത് സംസാരിക്കുന്നത്. നീ ഒന്നിന് കൊള്ളരാത്തവനാണെന്നും ഒരു ചിന്ത നിന്നെ ഭരിക്കരുത്. നീ ദൈവത്തിന് വിലയേറിയവനാണ്, വിലയേറിയവളാണ്. നിന്നെ കൊണ്ട് ദൈവത്തിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ലോകമറിയപ്പെട്ട സുവിശേഷന്മാരും സുവിശേഷ വേല അധ്വാനിച്ച സഹോദരിമാരും ലോകമറിയപ്പെട്ടവരെല്ലാം സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. അവരെ അസാധാരണമായി ദൈവം ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമായി പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലാണോ നീ? നിന്നെ അസാധാരണമായി വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കഴിഞ്ഞ ദിവസം ഇവിടെ പൗരഷനിൽ എല്ലാ ദിവസവും വൈകിട്ട് ലീഡേഴ്സുമായി ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ കെസിയോണ്ട് ആമയുടെ ഡിസ്കഷൻ, ആമ ഇൻ്റർവ്യൂ ഇന്നലെ ഉണ്ടായിരുന്നു. നിങ്ങളത് കേട്ടില്ലല്ലോ, ഒന്നുകൂടെ കേൾക്കണേ. അദ്ദേഹത്തിൻ്റെ അകത്ത് ഒരു ചെറിയ ജ്വലനം, പവർ വിഷൻ. ലോകം മുഴുവൻ 5 വൻകിരകളിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് നടന്നൊരു ദേവദാസനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരു TV ചാനൽ വേണം എന്ന് ദൈവത്തെ നിന്ന് തനിക്കൊരു ഗൈഡൻസ് കിട്ടുകയും അതിൻ്റെ പേര് കിട്ടി പവർ വിഷൻ. ഞാനും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധമുള്ളതുകൊണ്ട് എന്നോട് ആ കാര്യങ്ങളൊക്കെ അന്ന് തൊട്ടേ പങ്കുവെക്കുമായിരുന്നു. പക്ഷേ ആ ദർശനവുമായി കൂടെ നടന്നു ഒത്തിരി പേര് നിരുത്സാഹപ്പെടുത്തി. ഇന്നലെ അദ്ദേഹം അതെല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല എൻ്റെ പ്രസംഗത്തിൻ്റെ അകത്ത് പറയാൻ ഞാൻ സമയം എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതിസന്ധിയും വളരെ പ്രതികൂലങ്ങളും ഉണ്ടായി. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ വിശ്വാസത്താൽ പിടിച്ചു നിർത്തി. ചിലർ പറഞ്ഞ് ചാനൽ 3 മാസമേ മുമ്പോട്ട് പോകത്തുള്ളൂ, ചിലർ പറഞ്ഞത് പൂട്ടിക്കെട്ടും. പക്ഷെ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി, കോവിഡ് എന്ന മഹാമാരി വന്നപ്പോൾ ലോകത്തിലുള്ള എല്ലാ ദൈവമക്കൾക്കും സഭാരാധന കൂടുവാൻ ദൈവം നേരത്തെ കരുതി വെച്ച ഒരു സംഗീത നഗരമായിരുന്നു ഈ പൗരുഷൻ ചാനൽ എന്ന് എല്ലാവർക്കും പിടികിട്ടി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ അമേരിക്കയിൽ നിന്ന് വന്ന എൻ്റെ ഫ്രണ്ട് പറയുക, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞങ്ങൾ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട കോവിഡ് സന്ദർഭത്തിൽ വിഷമിച്ചിരുന്നപ്പോഴാണ് ഈ ചാനൽ ദൈവം തന്നത്. ഞങ്ങൾക്ക് ആ മാസങ്ങളെല്ലാം ഉത്സവമായിരുന്നു, ഉത്സവമായിരുന്നു. ഇപ്പോൾ അതുപോലെ പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് ജീവൻ തന്നത് പൗരുഷനാണ്. ഒരാളുടെ ദർശനത്തെ നീ തല്ലിക്കെടുത്തരുത്, വെള്ളമൊഴിച്ച് കെടുത്തരുത്. വീടുകൾ സംസാരിക്കുമ്പോൾ, സഭയിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവായി സംസാരിക്കണം. എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നെ കൊണ്ട് ദൈവം നടത്തും, എന്നെ ദൈവം മാനിക്കും. ഞാൻ സത്യമാനോട് കാര്യം പറയുകയാണ്. മെസ്സേജൊക്കെ ഒരുക്കുമ്പോഴും പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോഴും അല്ല സഭയിലാകുമ്പോഴും ഒരു ധൈര്യം വേണ്ട പോലെ വരത്തില്ല. പലപ്പോഴും ദൈവമേ ദൂത് പ്രകാശിക്കുമോ, അത് പറയാനുള്ള കഴിവ് കിട്ടുമോ എന്നൊക്കെ വിഷമിച്ചാണ് ഇവിടെ വരികയും സ്റ്റേജിലോട്ട് വരികയും ചെയ്യുന്നത്. പക്ഷെ സ്റ്റേജിൽ കയറി നിന്ന് കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയാത്ത ഒരു അമാനുഷികമായ ശക്തി നമ്മുടെ മേൽ വരികയും നമ്മുടെ നാവിന്മേൽ ദൈവം തരികയും ശുശ്രൂഷ കഴിയുമ്പോൾ സാറ്റിസ്ഫാക്ഷനായി ഇറങ്ങിപ്പോകാനുള്ള കൃപ ദൈവം തരുന്നത് വിശ്വാസത്താലാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, കുടുംബജീവിതം ദൈവമാണ് തന്നതെങ്കിൽ നിന്റെ കുടുംബത്തെ പരിപാലിക്കാൻ ദൈവശക്തനാണെന്ന് നീ വിശ്വസിക്കണം. തലമുറകളെ ദൈവമാണ് തന്നതെങ്കിൽ തലമുറക്ക് ശുഭകരമായ ഒരു ഭാവി തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നാട്ടുകാരും പാസ്റ്ററും അച്ഛനുമല്ല അത് വിശ്വസിക്കേണ്ടത്, നീ വിശ്വസിക്കണം. നിന്റെ കുഞ്ഞിന് വിവാഹപ്രായം കഴിഞ്ഞു പോയെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ അത് നടത്തിത്തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. ക്ഷണത്തെ നീ വിശ്വസിക്കണം. ഇന്നലെ അപ്പച്ചൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ 32 30 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല. അഭ്യസ്ത വിദ്യരാണ്. പാസ്റ്റേ പ്രാർത്ഥിക്കണമേ. ചങ്ക് പൊട്ടിയാണ് ആ മനുഷ്യന് എൻ്റെ അടുക്ക് വന്ന് പ്രാർത്ഥിച്ചത്. എനിക്ക് ആ വേദന നല്ലപോലെ മനസ്സിലാകും. ഇതെന്നെ കേൾക്കുന്ന ഒത്തിരി ആളുകൾ വിവിധ കാര്യങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വിശ്വാസം കൂടി ഇല്ലാതെ പോയാൽ നിങ്ങളുടെ ജീവിതം വളരെ ദയനീയമായി മാറും എന്നുള്ള കാര്യം ഇന്ന് പകൽ പ്രത്യേകമായി ഓർത്തോണം. അകത്ത് വിശ്വാസം വ്യാപരിക്കണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. നീ കൂടെ കൂടെ എന്ത് പറയുന്നോ അതാണ് സംഭവിക്കുന്നത്. എനിക്കൊരു പിതാവിനെ അറിയാം. അദ്ദേഹം എപ്പോഴും പറയുന്നു, എനിക്ക് മരിക്കണം, 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 ചാകണം, ചാകണം, മരിക്കണം, ചാകണം, മരിക്കണം, ചാകണം. എപ്പോഴും അദ്ദേഹം അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും അദ്ദേഹം കൂടെ കൂടെ പറയുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ആമേൻ തനിച്ചാക്കിയിട്ട് പുറത്തോട്ട് പോകത്തില്ല. പേടിയാ, വീട്ടുകാർക്ക് അദ്ദേഹം മരിക്കുമെന്ന് പേടിയാ. പക്ഷെ ദുഃഖത്തോടെ പറയട്ടെ, അദ്ദേഹം പെട്ടെന്ന് ആത്മഹത്യം ചെയ്തില്ല. പെട്ടെന്നൊരു അസുഖം ഉണ്ടായി, അദ്ദേഹം മരിച്ചു. കൂടെ കൂടെ നീ എന്ത് പറയുന്നോ അത് സംഭവിക്കും. നിന്റെ വാഗൊണ്ട് വിശ്വാസം പറഞ്ഞാൽ വിശ്വാസം നടക്കും. വിശ്വാസം എന്നതോ എബ്രായ 11 പറയുന്നത്, വിശ്വാസം എന്നതോ ആസിക്കിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകും. ഇന്ന് രാത്രി ഈ 30 ദിവസം ഉപാസപ്രാർത്ഥനയുടെ സമാപന ദിവസം രാത്രി പറയാൻ ദൈവമെന്നെ ഏൽപ്പിച്ച കാര്യം, കഴിഞ്ഞ 30 ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ച 21 ദിവസം ഉപവസിച്ച വിഷയത്തിന്മേൽ ഇന്നു രാത്രി വിശ്വാസത്താൽ നീ പ്രാർത്ഥിച്ച് ദൈവത്തോടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ ദൈവശക്തനാണ്. രാജുബൊക്കല്ല, പാസ്റ്റല്ല പറയുന്നത്, ദൈവം തന്നെ പറയുകയാണ്. ബൈബിളിൽ വാക്യമുണ്ട്, ക്ഷണത്തിലല്ലോ നടന്നത്. മാറാ രോഗികളായി, കിടപ്പ് രോഗികളായി, മാരകരോൾ കടിമകളായി ഒത്തിരി പേര് ഞങ്ങളെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. കടന്നുകൊണ്ട് കടത്ത് ഫ്രണ്ട് വശത്ത് ടി വി വെച്ച് നിരന്തരമായി ശുശ്രൂഷ അനുഭവിക്കുന്നവർ, ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്നവർ ഇന്ന് രാത്രിയുണ്ട്. നിങ്ങളോട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, മരുന്നല്ല, ഡോക്ടറല്ല, വൈദ്യനല്ല, നിങ്ങളെ സൗഖ്യമാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. മനസ്സിൽ ക്ഷീണിച്ചു പോകല്ലേ, ഡൗൺ ആകല്ലേ, ഡിപ്രഷൻ ആകല്ലേ. യേശുവിൽ വിശ്വസിക്കണം. നിന്നെ മാനിപ്പാൻ ദൈവശക്തനായ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഒരു ചെറുപ്പക്കാരൻ, എനിക്കറിയാം എന്തോ പറഞ്ഞാലും കളിയാക്കി പറയുന്ന ഒരു വാക്കുണ്ട്, എടാ പണിയൊന്നുമില്ലെങ്കിൽ തെങ്ങയ്ക്കൊരു കൈവിടറാന്ന് പറയും. ചുമ്മാ പറയുന്ന ഒരു കളിത്തമാശ പോലെ എപ്പോഴും പറയും, പണിയൊന്നുമില്ലെങ്കിൽ തെങ്ങയ്ക്കൊരു കൈവിടേ. ദുഃഖത്തോടെ പറയട്ടെ, കൂടെ കൂടെ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ദാരുണ അന്ത്യം. തെങ്ങയിലോട്ട് കയറിയ വഴി കൈവിട്ട് താഴെ വീണ് മരിച്ചു പോകാനിടയായി തീർന്നു. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. നിങ്ങൾ കൂടെ കൂടെ എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും. രോഗം വരുമെന്ന് പറഞ്ഞാൽ രോഗം വരും, അപകടം വരുമെന്ന് പറഞ്ഞാൽ അപകടം വരും. സ്തോത്രം. ദൈവം മാനിക്കും എന്ന് പറഞ്ഞാൽ ദൈവം മാനിക്കും. ലോകത്തിന് വളർച്ച ഉണ്ടായ എല്ലാ സഭകളിലെയും ദേവദാസന്മാർ വിശ്വാസവീരന്മാരായിരുന്നു. ഞങ്ങൾ സഭയിൽ പ്രസംഗിക്കാൻ പറ്റുന്ന ദേവദാസന്റെ സഭയിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പാസ്റ്ററെ ഇത്രയധികം ആളുകൾ കൂടാനുള്ള കാരണം എന്താ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ? എൻ്റെ സഭയിൽ ഞാൻ വിശാലമായ ആരാധനാലയം പണിതിട്ടേ, ആരാധനാലയത്തിൽ എവിടെയൊക്കെ ആത്മാക്കൾ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചോ അവിടെയൊക്കെ ഞാനും എൻ്റെ ഭാര്യയും പോയിരുന്നു പ്രാർത്ഥിച്ചു, കണ്ണുനീര് വീഴ്ത്തി. ഞാൻ എവിടെയൊക്കെ ഇരുന്നോ അവിടെയൊക്കെ ദൈവം ആത്മാക്കളെ കൊണ്ടുവന്നു. ഇന്ന് ആലയം നിറഞ്ഞ് കവിഞ്ഞ് ആത്മാക്കളെ ദൈവം തന്നു. വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും, വിശ്വാസത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുകയും ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങളുമായി പരിചയമുള്ള ആളുകൾ നെഗറ്റീവായി സംസാരിക്കുകയും എപ്പോഴും പ്രാഗിയും അലക്കുകയും സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെയും അവിശ്വാസം പറയുകയും ചെയ്യുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിക്കുകയും അവരെ ഒന്ന് വാച്ച് ചെയ്യണം. ഓരോ ദിവസം കഴിയും തോറും അവർ താഴോട്ട് താഴോട്ട് താഴോട്ടേ പോകത്തുള്ളൂ. ആ വീട്ടിൽ സ്വസ്ഥത കാണത്തില്ല, ആ വീട്ടിൽ സമാധാനം കാണത്തില്ല, ആ വീട്ടിൽ ഐശ്വര്യം കാണത്തില്ല. ആ പെരയ്ക്കകത്ത് വ്യാപരിക്കുന്നത് മുഴുവൻ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സാണ്, അവിശ്വാസമാണ്. അവിശ്വാസത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ദുഷ്ടപിശാചാണ്. പ്രത്യാശയുടെ വിശ്വാസത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയുമാണ്. ഞാൻ ഇയാളെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങളുടെ വീട്ടിൽ പൗരവിഷൻ ടി വി ഉണ്ട്, ചാനലുണ്ട്, ടി വി ഉണ്ടെങ്കിൽ പൗരവിഷൻ ചാനൽ ചുമ്മാ നിങ്ങൾ ഓണാക്കി ഇട്ടേക്കണം. മുമ്പിൽ നിന്ന് കേൾക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും പെരയ്ക്കകത്തെല്ലാം വിശ്വാസം വ്യാപരിക്കട്ടെ, വചനം മുഴങ്ങട്ടെ, നല്ല പാട്ടുകൾ കേൾക്കട്ടെ, റോഡിൽ കൂടെ പോകുന്നവരും അയൽവക്കക്കാരും എല്ലാം അത് കേൾക്കട്ടെ, അതറിയട്ടെ. ആ പെരയ്ക്കകത്ത് മുഴുവൻ വ്യാപരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിനകത്തൂടെ വ്യാപാരമുണ്ടാകും. കഴിഞ്ഞൊരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അന്ധകാര ശക്തിക്ക് വേണ്ടി ഇപ്പോൾ അത് നിന്റെ ശരീരത്തിന് വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലോറിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുന്ന് അധികം വിദൂരമല്ലാത്ത വീട്ടിൽ സഹോദരിമേൽ വ്യാപരിച്ച ദുഷ്ടശക്തി, ആമേൻ, അവർ താഴെ വീണ് കടന്നുരുണ്ട് അത് വിട്ടുപോകുകയും അത് ഛർദ്ദിച്ച് അവർ ഓക്കെ ആയിട്ട് അന്ന് വൈകിട്ടത്തെ യോഗത്തിന് ഇവിടെ വന്നു. സംഭവിച്ച കാര്യങ്ങൾ അവർ മൊബൈലിൽ പകർത്തി ഇവിടെ കാണിച്ചു. ഞങ്ങളതെല്ലാം ഇവിടെ പരസ്യമായി പറയാൻ സാധാരണ സമയം എടുക്കാറില്ല, വചനം തന്നെ പറയാൻ സമയം നമുക്ക് ലഭിക്കുന്നില്ല. വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഞാൻ ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ലോകരാജ്യങ്ങൾ, അമേരിക്കയിലോ ഗൾഫിലോ യു കെയിലോ അയർലൻഡിലോ വെസ്റ്റ് ഇൻഡീസിലോ ഓസ്ട്രേലിയയിലോ ഇന്ത്യയുടെ ഏത് പട്ടണത്തിലോ ഇരുന്ന് നിങ്ങൾ ഈ വചനം കേട്ടാലും ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തെയും കുടുംബത്തെയും തലമുറകളെയും സഭയെയും ബന്ധിച്ചു വച്ചിരിക്കുന്ന അന്ധകാര ബന്ധനത്തിൻ്റെ അമിക്കയറുകൾ കർത്താവ് അഴിച്ചു മാറ്റും. വിശ്വസിക്കുന്നേ? അങ്ങനെ ഒത്തിരി അനുഭവമുള്ള ദേവദാസനാണ് ഞാൻ. സഭാ ശുശ്രൂഷയിൽ 32 വർഷമായി, ആത്മീയ ശുശ്രൂഷയിൽ 50 വർഷത്തിലധികമായി. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, கை வச்சு பிரார்த்திச்சா ரோகிகள் சௌக்கியமாகும். எண்ணெய் பூசி பிரார்த்திச்சா ரோகிகள் సౌఖ్యమాகும். എപ്പടി നെഗറ്റീവ് പറഞ്ഞ ആരെന്തു കാണിച്ചാലും അതിനെതിരെ സംസാരിക്കുകയും അവരെ വിമർശിക്കുകയും ചെയ്യുകയാണ്. അന്യഭാഷയെ വിമർശിക്കുക, പരിശുദ്ധാത്മാവിനെ വിമർശിക്കുക, കൃപാവര ശുശ്രൂഷകളെ വിമർശിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെയും ഫലങ്ങളെയും വിമർശിക്കുക, അന്യഭാഷ പറയുന്ന ദേവദാസന്മാരെ വിമർശിക്കുക. അങ്ങനെ ചെയ്തു ചെയ്ത് ബന്ധിക്കപ്പെട്ട് 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 ഒത്തിരി പേര് പെരയ്ക്കകത്തായി പോയിട്ടുണ്ട്. നിന്നെ വിമർശിക്കാൻ ആരും ആക്കട്ടില്ല. നീ മുട്ടുമടക്കി വിശ്വാസത്തോടെ നീ കരഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ആരെല്ലാം രോഗികൾ വന്നിട്ടുണ്ടോ അവരോടെല്ലാം യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നു? 38 വർഷമായ ആ മനുഷ്യൻ, അവനെ എടുത്തിറക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമിക്കുമ്പോൾ യേശു ചോദിക്കുന്ന ചോദ്യം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എത്ര വർഷം പഴകി എന്നുള്ളതല്ല നിന്റെ വിഷയം, നിനക്കിപ്പോൾ വിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. ഞാൻ 1000 പ്രാവശ്യം ഇവിടെ നിന്ന് കണ്ടമുയർത്തി വിശ്വസിക്കണമെന്ന് പറഞ്ഞാലും വിശ്വാസം അങ്ങനെ വരത്തില്ല. വിശ്വാസം നമ്മുടെ അകത്തുനിന്ന് വ്യാപരിക്കേണ്ടതാണ്. ഡോക്ടറെ വിശ്വാസമുണ്ട്, മരുന്നിനെ വിശ്വാസമുണ്ട്, ട്രാൻസ്പോർട്ടിലെ ഡ്രൈവറെ വിശ്വാസമുണ്ട്, നമുക്ക് ബാക്കി എല്ലാവരും വിശ്വാസമുണ്ട്. ഉദാഹരണം ഞാൻ പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ മാത്രം വിശ്വാസമില്ല. നടന്നു കഴിയുമ്പോൾ നമ്മൾ പറയാം, ആ ദൈവം ആ ചെയ്തത്. കുഞ്ഞ് നടക്കുന്നതിന് മുമ്പ് തന്നെ നീ വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ പുലർത്താൻ ശക്തനായ ദൈവമാണെന്ന് നീ ഉറക്കണം. കന്വേഷനൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ ഞങ്ങളിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കും, പാസ്റ്ററെ നടക്കുമോ പാസ്റ്ററെ? അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, കുഞ്ഞ് വയസ്സെത്രായി? 30 വയസ്സായി. ഇന്ന് വരെ ആരാ നടത്തിയേ? ദൈവമോ? ഒന്നോ? ഉറപ്പാണോ? ഒന്നും. 30 വയസ്സ് വരെ ദൈവം നടത്തിയെങ്കിൽ 31ാമത്തെ വയസ്സിൽ നടത്താൻ ദൈവശക്തനാണ്. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നീ എന്തിനാ വിശ്വസിക്കുന്നു? നിനക്ക് കൈകൾ ദൈവം തന്നു, കാലുകൾ ദൈവം തന്നു, നാടികൾ ഞരമ്പുകൾ ദൈവം തന്നു, നിന്നെ ഉറപ്പിച്ചു. ഇന്ന് വരെ ദൈവം നിന്നെ ജയത്തോടെ നടത്തിയെങ്കിൽ അവിശ്വാസ വാക്കുകൾ പറയാതെ നീ വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവം എന്നെ നടത്താൻ ശക്തനാണ് നീ പറയണം. പൗലോസിന്റെ ജീവിതത്തിൽ ആമേൻ തിമോത്തിയോസിനോട് ശക്തമായി പറയാണ്, നിന്റെ നിർവ്യാജ വിശ്വാസം വ്യാജമില്ലാത്ത വിശ്വാസമായിരിക്കണം. നിർവ്യാജ വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ തോൽപ്പിക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്റെ വീടിൻ്റെ അത് കൂടോത്രമുണ്ടെന്നും നീ പാർക്കുന്ന സ്ഥലം നല്ലതല്ലെന്നും ഇവിടെ വരത്തി പോക്കുണ്ടെന്നും ഇവിടെ ദുഷ്ടശക്തികൾ വ്യാപരിക്കുന്നുണ്ടെന്നും ഒക്കെ ആരെല്ലാം പറഞ്ഞാലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, വീടുകളും മാറിയിട്ട് കാര്യമില്ല. നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഏത് അന്ധകാരമുണ്ടോ അന്ധകാരത്തെ പുറത്താക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് നീ വിശ്വസിക്കണം. ലോകം മുഴുവൻ ഇരുട്ടോടെ നിറഞ്ഞാലും ഒരു കത്തിച്ച മെഴുകുതിരി കൊണ്ടുവന്നാൽ ആ മെഴുകുതിരി ചുറ്റുമുള്ള ഇരുട്ടിനെ പുറത്ത് കളയാൻ ആ മെഴുകുതിരി വെട്ടത്തിന് കഴിയും. ലോകത്തിലെ മുഴുവൻ ഇരുട്ടോടെ ഒരുമിച്ച് വന്നാലും ആ മെഴുകുതിരി വെട്ടത്തെ കെടുത്താനൊക്കത്തില്ല. സത്യമാണെങ്കിൽ നീ അഭിഷേകം പ്രാപിച്ച ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, നീ എവിടെ പോകുന്നോ അവിടെയൊക്കെ അഭിഷേകം വ്യാപരിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. അപ്പോസ്തലപ്രവൃത്തിയിൽ ഫിലിപ്പോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്നു. ശമരിയ പട്ടണത്തെ അടക്കി വാഴുന്ന ഒരന്ധകാര ശക്തിയും ഒരു മനുഷ്യനുമുണ്ടായിരുന്നു. ഫിലിപ്പോസ് പെന്തക്കോസ്ത് നാളിൽ ശക്തി പ്രാപിച്ച് അതിവേഗം ഓടിപ്പോയൊരു ദേവദാസനാണ്. സഭ ചിതറിക്കപ്പെട്ടപ്പോൾ ദൈവത്താൽ അയക്കപ്പെട്ട ദേവദാസനാണ്. ശമരിയ ശപിക്കപ്പെട്ട പട്ടണമാണ്, ആരും പോകാൻ മടിക്കുന്ന അറയ്ക്കുന്ന പട്ടണമാണ്. പക്ഷെ അഭിഷേകം പ്രാപിച്ച ഫിലിപ്പോസ് ശമരിയയിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനത്തെയും യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെയാണ് അവർ ഫിലിപ്പോസിൽ വിശ്വസിച്ചിരുന്ന. ഫിലിപ്പോസ് പറഞ്ഞ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിനും വിശ്വസിച്ചു, ഫിലിപ്പോസിനും വിശ്വസിച്ചു. ശമരിയ പട്ടണം മുഴുവൻ ഫിലിപ്പോസിന് മുമ്പിൽ കീഴടങ്ങി. അർത്ഥം കേൾക്കണോ? ശമരിയ പട്ടണത്തെ അടക്കിവാനിരുന്ന മഗദി എന്ന് പറയുന്ന ഒരു അന്ധകാര ശക്തി ഫിലിപ്പോസിന് മുമ്പിൽ മുട്ടുമടക്കി. തീർന്നില്ല, ആ ശക്തിയെ വ്യാപരിപ്പിച്ച മനുഷ്യനും ഫിലിപ്പോസിന് മുമ്പിൽ കീഴടങ്ങി. ഫിലിപ്പോസ് ആരെയൊക്കെ തൊട്ടോ അവരെല്ലാം സൗഖ്യമായി. ഇന്ന് രാത്രി തുറന്നു കേട്ടോണേ, അഭിഷേകം പ്രാപിച്ച, കൃപ പ്രാപിച്ച, വിശ്വാസമുള്ള ഒറ്റയാൾ ഒരു വീട്ടിലുണ്ടായാൽ മതി, ആ വീടിന്റെ കെട്ടുപൊട്ടും. ഒറ്റയാൾ ഒരു സഭയ്ക്കകത്തുണ്ടായാൽ മതി, ആ സഭയ്ക്കകത്ത് അത്ഭുതം നടക്കും. ഒറ്റയാൾ ഒരു ദേശത്തുണ്ടായാൽ മതി, ദേശം കിടുകിട വരയ്ക്കും. ആൻറ്റി, അങ്കിളെ, ആഭിചാരമോ മന്ത്രവാദമോ കൂടോത്രമോ കൊണ്ടിയോ പരസ്യപോക്കുകളോ ദുഷ്ടശക്തികളോ ജാതക ദോഷങ്ങളോ നക്ഷത്ര ദോഷങ്ങളോ നിന്നെ തൊടത്തില്ല. നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, കൃപയെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ, ആര് പറഞ്ഞാലും ആ നോണ നീ വിശ്വസിക്കല്ലേ. നീ വിശ്വാസിയാണെങ്കിൽ വിശ്വാസം പറയണം. വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടായിരിക്കണം. അങ്ങനെ ആരോഗ്യമുണ്ടെങ്കിൽ നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കാൻ എൻ്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. വിശ്വാസത്തിൻ്റെ പടവുകൾ അനവധിയുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസം, പുതിയ നിയമ വിശുദ്ധന്മാരുടെ വിശ്വാസം, അത് ആഞ്ഞു പഠിക്കേണ്ടതാണ്. ഞാൻ അവിടെ നിർത്തിയായി, സമയം അവിടെ തീരുന്നു. ഇത് ബാക്കി അടുത്ത ദിവസം ഞാൻ പറയുന്നതായിരിക്കും. വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം വ്യാപരിപ്പിക്കുന്നവരായി തീരട്ടെ. തിമോത്തിയോസേ, നിർവ്യാജ വിശ്വാസ നിമിത്തം ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം നിന്റെ വല്യമ്മയിലുണ്ടായിരുന്നു, നിന്റെ അമ്മയിലുണ്ട്, നിന്നിലുമുണ്ട്. നമ്മുടെ വിശ്വാസം തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രികാലം ചില കെട്ടുകളെ പൊട്ടി വിശ്വാസ വീരന്മാരായി പുറത്തു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ മനോഹരമായൊരു പഴയ ഗാനം പാടുവാൻ തയ്യാറായിരിക്കുന്നു. എന്നുള്ളിൽ എന്നും വസിച്ചിടുവാൻ എന്നുള്ള വളരെ മനോഹരമായ ഗാനം കൊയർ പാടുന്നു. ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സുശുദ്ധി ചെയ്തു നിൻ വീടിനെ നിന്നാകരണമേ ദേവാ വന്നു പാർത്തു ശുദ്ധി ചെയ്തു നിൻ വീടിനെ നിന്നാകരണമേ ജീവിതമെന്നും ശരിയായിട്ടില്ലയോ ജീവിപ്പിക്കും കർത്തനേ വന്ന ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ വന്ന ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നെ എന്നും അതിൽ വസിക്കാൻ വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നെ എന്നും അതിൽ വസിക്കാൻ വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നെ എന്നും അതിൽ വസിക്കാൻ ഹല്ലേലൂയ വന്ന ഉന്നതനാം തങ്കപ്രാവേ നീ വന്നെന്നെ എന്നും അതിൽ